It's not that unusual when everything is beautiful. It's just another ordinary miracle today. The sky knows when it's time to snow. Don't need to teach a seed to grow. It's just another ordinary miracle today. It's in your nature to care for others, to listen, to advise, to always be there. Isn't it nice that there's a pharmacy that cares as much as you do? It's just another ordinary miracle. കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൽ ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അന്യോന്യം യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. യുദ്ധത്തിൽ വിജയിച്ചവർ രാജ്യങ്ങൾ കൈയടക്കി. ജനങ്ങളുടെ മൗലിക ആവശ്യങ്ങൾക്ക് പോലും വില കൽപ്പിക്കാതെ ജനങ്ങളെ അടിമകളാക്കിയാണ് അവർ ചെയ്തത്. പല രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ സ്വന്തം പേരും പ്രശസ്തിയും സമ്പത്തും വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. ഇതിൽ പ്രധാന പങ്കുവഹിച്ചത് റോമ സാമ്രാജ്യമാണ്. 1911 കാലഘട്ടത്തിൽ ഇറ്റലി പല രാജ്യങ്ങളെയും വെട്ടിപ്പിടിച്ച് കൈവശമാക്കാൻ ആവേശം കാണിച്ചു. മെഡിറ്ററേനിയൻ കടലിന്റെ മറുഭാഗത്തുള്ള ലിബിയയെയാണ് അവർ ആദ്യം ലക്ഷ്യം വെച്ചത്. ഇതിനുവേണ്ടി ട്രിപ്പോളിയിൽ ഇറ്റലി തന്നെ സേനയെ വിന്യസിച്ചു. പിന്നീട് ബംഗാസി, ഗ്നാര, സർട്ട്, ഡർന, തൊബ്രുക് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും സേനയെ അയച്ചു. ലിബിയയിലുള്ള ജനങ്ങൾ അതിസാഹസികമായി പ്രതിരോധിച്ചെങ്കിലും രാജ്യം കൈയടക്കിയ ഇറ്റലിക്ക് പിന്നീട് അത് ഭയങ്കര തലവേദനയായി മാറുകയാണ് ചെയ്തത്. 1922 ഇറ്റലിയിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മാറ്റം സംഭവിച്ചു. അതാണ് മുസോളിനിയുടെ രംഗപ്രവേശനം, ഏകാധിപത്യത്തിൻ്റെ തുടക്കം. ലിബിയയിൽ ഒമർ മുഖ്താറിൻ്റെ നേതൃത്വത്തിൽ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. വിപ്ലവകാരികളെ അമർച്ച ചെയ്യുവാൻ ഇറ്റലി അതിക്രൂരമായ തന്ത്രങ്ങളും പീഡനമുറകളുമാണ് സ്വീകരിച്ചത്. ഒരു പുതിയ ചരിത്രം നാം സൃഷ്ടിക്കാൻ പോവുകയാണ്. ലോകം മുഴുവനും ഒരു പതാക മാത്രമേ ഇനി പറക്കാൻ പാടുള്ളൂ. അത് ഇറ്റലിയുടെ ദേശീയ പതാകയായിരിക്കണം.
വെടിവെച്ച് കൊല്ലുന്നു, കഴിമരത്തിലേറ്റുന്നു. എന്താ ഇതൊക്കെ? ബദുക്കളെ നമ്മൾ തോൽപ്പിച്ചതല്ലേ, പിന്നെന്തിനാണ് അവരെ തൂക്കിക്കൊല്ലുന്നത്? നമ്മൾ വിജയക്കൊടി പറത്തിയ സ്ഥലത്തേക്ക് വീണ്ടും എന്തിനാണ് നമ്മൾ സൈന്യത്തെ അയക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യം മാത്രമാണ് താങ്കളിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, നമ്മൾ അവരെ തോൽപ്പിച്ചെന്ന് സന്തോഷത്തോടെ പറയണം, അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ തോറ്റുപോയെന്ന് ധൈര്യത്തോടെ സമ്മതിക്കണം. ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇനി അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇത് നോക്ക്, ഈ സ്ഥലം, ഈ ഫലഭൂയിഷ്ഠമായ സ്ഥലം നമ്മുടെ സ്വന്തമാണ്. മറ്റുള്ളതെല്ലാം മരുപ്രദേശമാണ്. ആ സ്ഥലം കൈവശപ്പെടുത്തി നമ്മുടെ ചൊൽപ്പടിയിൽ വരിഞ്ഞു മുറുക്കണം. ആ കൃത്യം നിർവഹിക്കാൻ അനുയോജ്യനായ ഒരാൾ ഗ്രാസിയാനിയാണ്. എന്റെ കൂടെ വരൂ. ഇരുപത് വർഷങ്ങൾ, നീണ്ട 20 വർഷങ്ങൾ യുദ്ധം ചെയ്ത് നമ്മൾ കളഞ്ഞു കുളിച്ചു. ലിബിയയിലേക്ക് 5 വർഷത്തിൽ 5 ഗവർണർമാരെ ഞാൻ അയച്ചിട്ടുണ്ട്. നോ, അവരെ എത്ര എതിർത്താലും നമ്മുടെ സർവാധികാരം നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. നമ്മൾ ജയിക്കാൻ ജനിച്ചവരാ. ഈ ലോകം ഭരിക്കാൻ വിധിച്ചവർ. നമ്മൾ യുദ്ധം ചെയ്യുന്നത് ആരോടാ? മരുഭൂമിയിലെ ഗോത്രവർഗക്കാരോടോ അതോ പ്രേതങ്ങളോടോ? നിങ്ങൾ ആ വിപ്ലവകാരികളെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്ത് അവരുടെ നേതാവിനെ എന്റെ മുമ്പ് കൊണ്ടുവന്ന് നിർത്തണം. അവന്റെ പേരെന്താ? ഒമർ മുഖ്താർ. എന്താ പറഞ്ഞത്? ഒമർ മുഖ്താർ. ഒമർ മുഖ്താർ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? 20 വർഷങ്ങളായി നമ്മളോട് യുദ്ധം ചെയ്യുന്ന ആ മുഖ്താറിനെ പിടിക്കാൻ വേണ്ടി ഇതുവരെ നമ്മൾ ചെലവാക്കിയ പണമുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ രാജ്യം തന്നെ സൃഷ്ടിക്കാമായിരുന്നു. ഇതിലെന്തോ എവിടെയോ ഒരു തെറ്റ് നടന്നിട്ടുണ്ട്. നോ, മുഖ്താറിന്റെ കൂടെയുള്ള 100 കണക്കിന് ആളുകൾ ഇറ്റലിയുടെ 100,000 ആളുകൾക്ക് ഒരു വിലങ്ങുതടിയാവരുത്. അവനെ പിടിക്കേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കാ. നിങ്ങളുടെ പേര് കേട്ടാൽ പുലി വരെ പൂച്ചയാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. താങ്കളുടെ പ്രശംസയ്ക്ക് നന്ദി. തീർച്ചയായും ഞാനത് കാത്തുസൂക്ഷിക്കും.
ശത്രുക്കളുടെ ഭയത്തെ നമ്മുടെ ശക്തിയാക്കി മാറ്റണം സർ. ഈ വിപ്ലവത്തിന് മുമ്പ് ആ മുക്താർ എന്ത് ചെയ്യുകയായിരുന്നു? അധ്യാപകനായിരുന്നു സർ. അധ്യാപകനോ? യെസ് സർ. ഞാനും ഒരു അധ്യാപകനായിരുന്നു. അധ്യാപകനായിരുന്നെങ്കിൽ ജനങ്ങൾക്കിടയിൽ മതിപ്പും മര്യാദയും ഉണ്ടാകും. വളരെ ശ്രദ്ധിച്ച് കരുക്കൾ നീക്കണം. ഓക്കെ, യുദ്ധം എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ലിബിയയിലേക്ക് പുറപ്പെട്ടോളൂ. ജനറൽ, മടങ്ങി വരുമ്പോൾ മുക്താർ കൂടെ ഉണ്ടായിരിക്കണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ കഥ കഴിച്ചേക്ക്. الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان صدق الله العظيم. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. പരമകാരുണികൻ അവൻ ഖുർആൻ പഠിപ്പിച്ചു. അവൻ മനുഷ്യനെ സൃഷ്ടിച്ച് സംസാരിക്കുവാൻ പഠിപ്പിച്ചു. അവൻ സൂര്യചന്ദ്രന്മാരുടെ നിശ്ചിത ക്രമം നിർണയിച്ചു. അവൻ ആകാശത്തെ ഉയർത്തി എല്ലാ വസ്തുക്കളുടെയും തുലനാവസ്ഥ നിശ്ചയിച്ചു. ഒന്ന് നിർത്തൂ ഇസ്മയിൽ. ഖുറാനിലെ ഓരോ അധ്യായവും അള്ളാഹുവിന്റെ നാമത്തിലാണ് ആരംഭിക്കുന്നത്. അതെന്തുകൊണ്ടാ? ആർക്കെങ്കിലും പറയാമോ? പറയൂ. കാരണം പൂർണ്ണമായ കാരുണ്യം നമുക്ക് അള്ളാഹു ആണ് നൽകുന്നത്. ശരിക്കുള്ള ഉത്തരമാണ് പറഞ്ഞത്. അള്ളാഹ് അവന്റെ കാരുണ്യം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? അല്ലാ കാരുണ്യത്തോടെ നമ്മളെ സംസാരിക്കാൻ പഠിപ്പിച്ചു. അതും സത്യമാണ്. സംസാരിക്കാൻ പഠിപ്പിച്ചില്ലേ? എന്നാ നാം ഓതുന്ന സൂക്തങ്ങളിലൊക്കെ മുഖ്യമായ മറ്റൊന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ പറ്റൂ? അത് പിന്നെ അത് നിക്ക്, ഞാൻ നിങ്ങൾക്കൊരു സൂചന തരാം. പറയാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അത് തുലനാവസ്ഥ. അത് വളരെ ശരിയാണ്. തുലനാവസ്ഥ ശരി. എന്തിനു വേണ്ടിയാണ് അള്ളാഹു തുലനാവസ്ഥ സൃഷ്ടിച്ചതെന്നറിയാമോ? ഇവിടെ പോകുന്നു. അള്ളാഹു എന്തിനാണ് തുലനാവസ്ഥ സൃഷ്ടിച്ചത്? ഉത്തരം പറയൂ. ശരി, ഞാൻ തന്നെ പറയാം. തുലനാവസ്ഥയിലല്ലാത്ത എന്ത് തന്നെ ആയാലും താഴെ വീഴും. ശരിയല്ലേ? നിങ്ങളുടെ ശ്രദ്ധ ഇവിടെയല്ല എന്ന് മനസ്സിലായി. ശരി, നീ എന്താ എഴുതിയിരിക്കുന്നത്? കുട്ടികളുടെ ശ്രദ്ധ ഇവിടെയല്ല. ഇത് ബാപ്പയ്ക്ക് കൊടുക്ക. എന്താ മോളെ നീ നോക്കുന്നത്? ഡൗമ്മ,
അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എനിക്ക് ഉസ്താദിനെ ഒന്ന് കാണണം. അതാ വരുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. പറയൂ ഭൂമത്താരി, എന്താണ് വാർത്ത? പുതിയ ഗവർണർ വരുന്നുണ്ട്. അത്രേ ഉള്ളോ? എല്ലാവരും വരുമ്പോ സിംഹത്തെ പോലെ ഇരിക്കും, തിരിച്ചു പോകുമ്പോ പൂച്ചയെ പോലെ ആകും. ശരി, ഇപ്പോഴാരാ വന്നിരിക്കുന്നത്? ഗ്രാസിയാനി, ഫെസാൻ രാജ്യം നശിപ്പിച്ചവൻ. ഗ്രാസിയാനിയോ? കൃത്യസമയം നോക്കി തന്നെ അവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. നമുക്കൊരു ഭീഷണിയായിട്ടവൻ വരുന്നത്. ശത്രുക്കൾ ശക്തരായിരുന്നാലേ വിജയം ആഘോഷിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതാണ് ലക്ഷ്യവും. നമ്മൾ ആരാണെന്ന് ഗ്രാസിയാനിക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഗ്രാസിയാനി രക്തദാഹിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരക്കാരനായ ഒരുത്തിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കണമെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അവനെപ്പോഴെത്തും? അവനെ സ്വീകരിക്കാൻ ബെൻഗാസി ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, സൈറനിക്കയിലെ ആദരണീയനായ ഗവർണർ ജനറൽ ഗ്രാസിയാനിയും അദ്ദേഹത്തോടൊപ്പം പ്രിൻസ് അമേഡക്കും ആഗതരാകുന്നു. എല്ലാവർക്കും എന്റെ നന്ദി. ഇവിടെ സ്ത്രീകൾ ഉള്ളത് കൊണ്ട് വളരെ ശാന്തമാണ്. കണ്ടിന്യൂ പ്ലീസ്. ഞാൻ കേണൽ സർസാനി. സിഗ്നോർ ടോമല്ലി. ഇത് ഡിയോഡിയസ്. കേണൽ ഡിയോഡിയസ് നിങ്ങളാണല്ലേ? നിങ്ങളെപ്പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. വാക്സാമർഥ്യം കൊണ്ട് ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കുന്ന ആൾ. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ശത്രുക്കളെ വെടിയുണ്ടകൾ കൊണ്ട് പാഠം പഠിപ്പിക്കാനാണ്. സാർ,
എന്റെ കണക്ക് പ്രകാരം ഏകദേശം 5000 അഭയാർത്ഥികൾ നമ്മുടെ കോട്ടയ്ക്ക് വെളിയിൽ അനാഥരായി അലയുന്നുണ്ട്. അവർക്കാവശ്യത്തിനുള്ള ആഹാര പദാർത്ഥങ്ങളില്ല. അവരെ നിയന്ത്രിക്കുന്നത് അത്ര എളുപ്പമല്ല. ഇപ്പോൾ അവർക്കാവശ്യം ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ധൈര്യവും ആത്മവിശ്വാസവുമാണ്. ആദ്യം അതുണ്ടാക്കാൻ നോക്ക്. ആരാത് ശരീഫ് അൽഗാരിയാരി, നമുക്ക് അയാളെ കൊണ്ട് ഗുണമുണ്ട്. ഉമർ മുക്താറുടെ പഴയ സുഹൃത്താ. നമുക്ക് പ്രയോജനം ഉണ്ടാകും. തീർച്ചയായും. അദ്ദേഹത്തെ വിളിക്കും സർ. നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആളാണ് അദ്ദേഹം. താങ്കളെ ജനറൽക്ക് കാണണമെന്ന്. ജനറൽ ഗ്രാസ്യാനി, ഇദ്ദേഹം നമ്മുടെ ഭരണത്തെ അനുകൂലിക്കുന്ന ഷെരീഫ് അൽഗാരിയാനി. താങ്കൾ ഉമർ മുക്താറിനെ നന്നായിട്ട് അറിയാമെന്ന് കേട്ടു. അതെ, അറിയാം. അവൻ ഞങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ എന്താ ഒരു വഴി? അതെനിക്കറിയില്ല. അവൻ ചെറുപ്പം തൊട്ടേ ഭയങ്കര പിടിവാശിക്കാരനാ. ഒരുപക്ഷേ ഇക്കാര്യത്തിൽ താങ്കൾക്ക് എന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ സന്തോഷപൂർവ്വം സഹകരിക്കാൻ ഞാൻ തയ്യാറാ. ഞങ്ങളെ സഹായിച്ചാൽ അതിന്റെ പ്രതിപകാരം വളരെ വിലപ്പെട്ടതായിരിക്കും. ഞാൻ ലെഫ്റ്റനന്റ് സെനിയറി, ഒരു അടിയന്തര സന്ദേശമുണ്ട്. അതിഥി സൽക്കാരത്തിനിടയ്ക്ക് എന്താണ് അത്ര അടിയന്തര സന്ദേശം? എക്സ്ക്യൂസ് മീ ജെന്റിൽമൻ, കഴിഞ്ഞ ദിവസം ഫ്ലാമിനസ് ട്രാസ്മോയെ നഷ്ടപ്പെടുത്തില്ലേ? എന്താണിത്? മറ്റൊരു ശ്രമം കൂടി പാഴായെന്ന്. എത്ര ഇറ്റലിക്കാർ കൊല്ലപ്പെട്ടു? 20 കൊല്ലപ്പെട്ടു, 50 പേർക്ക് പരിക്കുണ്ട്. മുക്താർ രക്ഷപ്പെട്ടു അല്ലേ? അതെ സർ, പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹത്തെ നേരിൽ കണ്ടു. കണ്ടുവന്നു? ആരും അയാളെ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മുക്താറാണെന്ന് മനസ്സിലായത്? ഒരു നിമിഷം മാത്രമേ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ കണ്ടത് മുക്താറിനെ തന്നെയാണ് സർ. അവനെ നേരിൽ കണ്ട് തിരിച്ച് ജീവനോടെ എത്തിയ നിങ്ങൾക്കൊരു പാരിതോഷികം തരുന്നുണ്ട്. അവൻ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നു. ചിലപ്പോൾ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയും നിങ്ങൾ. അവൻ എവിടെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എങ്ങനെ പിടിക്കും അത് പറ. അവനെ ഇത്രയും കാലം ജീവനോടെ വിട്ടതാണ് നമ്മൾ ചെയ്തിട്ട്. അവന് രക്തം എനിക്ക് കാണണം. അവൻ കൊല്ലപ്പെട്ട വാർത്ത എനിക്ക് കേൾക്കണം. അവനെ സംരക്ഷിക്കുന്നവർ പിടഞ്ഞു മരിക്കണം. അവിടുത്തെ ജനങ്ങൾ ചെറിയ സംഘങ്ങളായി 3 മുക്താറിനൊപ്പം നിന്ന് പൊരുതും. അടുത്ത 3 സമാധാനമായി വീട്ടിൽ. ടൊമല്ലി, അനുവദിക്കരുത്. ഇക്കാര്യം പിടിച്ചോ. സ്ത്രീകളെല്ലാം പോയി ഒളിക്കേ. ഏറ്റവും പുറയിൽ നിൽക്കുന്ന 3 പിടിക്ക് സർ. അടുത്തത്
രണ്ടുപേരെ പിടിക്ക്. അതിനുശേഷം ആരാ? യെസ്, ഈ കൊച്ചു ചെറുക്കൻ. പിള്ളേർക്ക് നല്ല രസമായിരിക്കും. നിങ്ങളിൽ ചിലർ ഞങ്ങളുടെ അടിമകളാണ്. വർഷം മുഴുവൻ ആത്മാർത്ഥമായി ജോലി ചെയ്യല്ലേ മുക്താറിന് വേണ്ടി? അതുപോലെ ഞങ്ങൾക്കും ഒരു വർഷം അടിമകളെ പോലെ ജോലി ചെയ്യ്. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. നടക്ക്. ഇവരുടെ സമ്പാദ്യത്തിന്റെ പകുതി മുക്താറിനാണ്. അതെല്ലാം കത്തിച്ചു കളയൂ സർ. മാറിക്ക്, എല്ലാവരും മാറിക്ക്. ഇവന് വെടി കൊണ്ടിട്ടുണ്ട് സർ. ഇത് മുക്താറിനോടൊപ്പം രക്ഷപ്പെടുമ്പോൾ കൊണ്ടതല്ലേ? പറയടാ, ഇപ്പൊ നിന്നെ എന്താ ചെയ്യേണ്ടത്? നിന്നെ എന്ത് ചെയ്യാന്ന് വേദനയുണ്ട്. ഓക്കെ, നിന്റെ അവസാനം അടുത്തു കഴിഞ്ഞു. ഇവനെ തട്ടിയേക്ക്. നോ, വേറെ എവിടെയും കൊണ്ടുപോകണ്ട, ഇവിടെ വെച്ച് തന്നെ. എല്ലാവരും അത് കാണണം. അല്ലാഹുവിന്റെ നാമത്തിൽ യാചിക്കുക, അവനെ ജീവിക്കാൻ അനുവദിക്കുക. താടി നരച്ചാലും വീര്യത്തിന് കുറവില്ല, മര്യാദക്ക് പോവിടണം. Thank you.
ഉമ്മ, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ മോക്ക് എന്തു പറ്റിയോ എന്തോ, ആ ദുഷ്ടന്മാര് എന്റെ മോളെ പിടിച്ചുകൊണ്ട് പോയി. എന്റെ ഹമീദിനെ അവന്മാര് വെടിവെച്ച് കൊന്നില്ലേ? ഈ അക്രമത്തിന് ഒരു അവസാനമില്ലേ? എന്റെ ഇക്കയെ കൊന്നു, അനിയത്തെ കൊണ്ടുപോയി, ഉപ്പയെ അടിച്ചു വീഴ്ത്തി. ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോവാ. നീ വളരെ ചെറുപ്പമാ, അതിനുള്ള സമയമായിട്ടില്ല. പൊരുതാൻ ധൈര്യമാണ് വേണ്ടത്, പ്രായം പ്രശ്നമല്ല. അവനും പോയോ? ഇനി ഞാൻ എന്ത് ചെയ്യും? നിഖിൽ, ഈ വഴി മാത്രമേ അവർക്ക് വരാൻ കഴിയൂ. അവരെ നമ്മൾ അവിടെ വച്ചാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇതാ അവിടെ പറ്റിയ സ്ഥലം. അതാ ഇവിടെ എവിടെ മറിഞ്ഞിരിക്കാൻ പറ്റില്ല ഉസ്താദെ. വഴിയെല്ലാം ക്ലിയർ ആണ് സാർ. ആ ഭാഗവും പരിശോധിക്ക്.
കണ്ടില്ലേ, ഈ വഴിക്കാണ് അവർ പോയത്. അവരെ എവിടെ വെച്ച് അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു, അവിടെ എത്തി സാർ. അവരെ കണ്ടാൽ ഉടനെ വെടിവെച്ച് കൊന്നേക്ക്. ഓക്കെ, എല്ലാവരും പുറപ്പെട്, വേഗം. അവന്മാര് വരുന്നുണ്ട്. പുറപ്പെടാ. അവന്മാരെല്ലാം ഓടി രക്ഷപ്പെടുക. വെടിവെക്കാൻ തയ്യാറായിരുന്നോ? അത് ലെഫ്റ്റനന്റ് ആയിരിക്കും സാർ. അവൻ എന്തിനാ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്? നമുക്ക് മുന്നറിയിപ്പ് തരാനായിരിക്കും സാർ. എല്ലാവരും നിർത്ത്, വണ്ടി നിർത്ത്. സർജൻ, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല സാർ, ഒന്നും കാണുന്നില്ല. അവന്മാര് പോയിക്കൊണ്ടിരിക്കുക. വേഗം പോയി നമുക്ക് അവരെ പിടിക്കാം. വേഗം പുറപ്പെട്. ഇതവർക്കൊരു പാഠമായിരിക്കട്ടെ. ഇതാ ഉസ്താദെ അവരുടെ ദേശീയ പതാക. നിരായുധനെ നമ്മൾ കൊല്ലാൻ പാടില്ല. അവർ കൊല്ലുന്നുണ്ടല്ലോ. യുദ്ധക്കളത്തിൽ അത് ധർമ്മമല്ല. അതൊരു ചെറുപ്പക്കാരനല്ലേ.
ഇതാ നിങ്ങളുടെ ദേശീയ പതാക. ഈ മണ്ണ് ഞങ്ങൾക്ക് മാത്രം സ്വന്തമാ. ഇത് കൈവശപ്പെടുത്താൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. അലീന്റെ ബാപ്പ വന്നില്ലേ? എനിക്ക് അവന്റെ പുസ്തകം മാത്രമേ കൊണ്ടുവരാൻ പറ്റിയുള്ളൂ. അവൻ ശത്രുക്കളോട് മുഖത്തോട് മുഖം നിന്ന് പൊരുതി. നിന്റെ പേരെന്താ? അലി. അലി, നാ, ഇനി ഇത് നിന്റെ പുസ്തകമാണ്. നിന്റെ ഉമ്മയോട് പറഞ്ഞ് ഇത് ഭദ്രമായി സൂക്ഷിക്കണം. നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് ഇവൻ കാണാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒരിക്കൽ പടന്നയിക്കേണ്ടത് ഇവനും കൂടിയാ. മക്കൾക്ക് മാതാപിതാക്കളുടെ ആത്മവിശ്വാസവും ധൈര്യവുമാണ് ആദ്യ ആയുധം. മനസ്സ് തളരരുത്, ധൈര്യമായിരിക്കെ. അലി, വാ, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. ഹ
അതാ അതായിരിക്കുന്നു. ഇവനാണ് എൻ്റെ പുതിയ സുഹൃത്ത്, പേര് അലി. ഇദ്ദേഹത്തിൻ്റെ പേര് ഭൂമത്താരി. നിന്നെ പോലൊരു മകനുമുണ്ട്, കുഫ്രയില അങ്ങ് മരുഭൂമിയിൽ. പാവമല്ലേ. ശരി, ഞങ്ങൾക്കൽപ്പം ജോലിയുണ്ട്. ഭൂമത്താരി കെയ്റോ സൂക്ഷിക്കണം. ഓ, ആരായത്? ഞാനാണോ? ഞാനെങ്ങനെയാ നിൽക്കുന്നത്? ഓ, അത് തിരിച്ചു തന്നില്ലെങ്കിൽ ഉപ്പും പായ്ക്കും ഒന്നും വായിക്കാൻ കഴിയില്ല. ശരി, നീ പോയി എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്ക് പോ. ചതിച്ചു വീഴ്ത്തിയവൻ ഒരു ലെഫ്റ്റനന്റ്, ഒരു സ്കൗട്ട് കാർ. ഇതാണ് ഈ യുദ്ധത്തിൽ അവന്മാർ ബാക്കി വച്ചത്. ഞാൻ ഈ ലിബിയയിലേക്ക് വന്നത് വിപ്ലവക്കാരികളുടെ വെടികൊള്ളാനല്ല. കൊല്ലപ്പെട്ട ടോമെല്ലി കഴിവിട്ടൊരു യുദ്ധവീരനായിരുന്നു. ഈ യുവാവാണ് നമ്മുടെ ദേശീയ പതാക ഭദ്രമായി തിരികെ കൊണ്ടുവന്ന മാനം കാത്തത്. അത് അദ്ദേഹം തന്നത് നീ ഭദ്രമായി കൊണ്ടുവന്നില്ലേ? അത് തന്നെ വലിയ കാര്യം. നമ്മുടെ ദേശീയ പതാക ഭിക്ഷയായി തന്നത്. ജെന്റിൽമാൻ, ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നു, നമ്മൾ ഒമർ മുക്തറിനോടും അവനോടൊപ്പമുള്ള നൂറുകണക്കിന് ആളുകളോടും മാത്രമല്ല യുദ്ധം ചെയ്യുന്നത്, ഇവിടുത്തെ മൊത്തം ജനതയോടാണ്. അതാണ് സത്യം. ഇതിനെല്ലാം അന്ത്യം കുറിക്കാൻ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു. ഒന്ന്, വിപ്ലവക്കാരികളെ ഈ നാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കണം. അത് നമ്മൾ പണ്ടേ ചെയ്യേണ്ട കാര്യമായിരുന്നു. അടുത്ത നമ്മുടെ ലക്ഷ്യം ബദുക്കളായിരിക്കണം. എന്ത്, ബദുക്കളോ? അതെ, ബദുക്കളെ ക്യാമ്പിലാക്കി കമ്പിവേലി തീർക്കുക. നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതുവരെ അവരെ പുറത്തുവിടരുത്. അവരുടെ മേൽ ഒരു കരുണയും കാണിക്കരുത്. അവർക്ക് തക്ക ശിക്ഷ നൽകണം. അവരുടെ കിണറുകളെല്ലാം മൂടണം. അവരുടെ ധാന്യങ്ങളെല്ലാം നശിപ്പിക്കണം. മരങ്ങളെല്ലാം വെട്ടി നുറുക്കണം. അവരുടെ കൃഷിസ്ഥലങ്ങൾ മരുപ്രദേശമാക്കണം. അങ്ങനെ ചെയ്താൽ അവരിവിടം വിട്ട് ഓടിപ്പോയിക്കോളും. ഒരുപക്ഷേ അവർ അവിടുന്ന് പോയില്ലെങ്കിലോ? അങ്ങനെയെങ്കിൽ അവരുടെ മേൽ റോമിലെ ശിക്ഷാവിധി നടപ്പാക്കണം. തൂക്കുകയർ. തിരിഞ്ഞു നിൽക്കുക. സർക്കാരിനെതിരെ കലാപത്തിൽ ഏർപ്പെട്ടതിന് ഓരോരുത്തരെ ആയിക്കൊള്ളാൻ പോവുകയാണ്. വൺ, ടു, ത്രീ, ഫോർ, 5, 6, 7, 8, 9, 10.
അവരെ എല്ലാവരെയും ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയി. ഇത് ഭീരുത്വമാ. നമ്മളോട് എതിർക്കാൻ വരാതെ നിസ്സഹായരായ ജനങ്ങളെയാണ് അവർ ലക്ഷ്യമിട്ടത്. ഭൂരിഭാഗവും അവരുടെ ക്യാമ്പുകളിൽ തന്നെ മരിച്ചു വീഴും. ഒരു കുറ്റവും ചെയ്യാത്ത പാവപ്പെട്ട ജനങ്ങളെ വൈരാഗ്യം തീർക്കാൻ അവർ കൊന്നൊടുക്കും. നമുക്ക് പകരം അവരെ ഇതിൻ്റെ അവസാനം എന്നാ? ഈ പ്രദേശം മുഴുവൻ തീയിട്ട് നശിപ്പിച്ചു. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ലോകത്തിലുള്ളതെല്ലാം തുലനാവസ്ഥയിലായി. നിന്നെക്കുറിച്ച് ആലോചിച്ച് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. നിനക്ക് എങ്ങനെയുണ്ട്? വേണ്ട, ഇപ്പൊ നമ്മൾ ആക്രമിച്ചാൽ നമ്മുടെ സഹോദരങ്ങളായിരിക്കും മരിച്ചു വീഴുന്നത്. നിക്കണ്ട, ഇസ്മയിലൂടെ പോയിക്കോ. ഞങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട. Thank you.
വേഗം വേഗമാട്ടെ. ഭയങ്കര നീ കേറ. ഇല്ല ഇസ്മായിൽ, അതുകൊണ്ടാ ഇസ്മായിൽ കയറാഞ്ഞത്. നമുക്കിടുന്ന് പോകാം, ഇവിടെ തങ്ങനെ ഇവിടെ കൊല്ലും. നീയാണോ ആ മഹാവീരൻ? മുക്താറിനെ ഞങ്ങളുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മഹാവീരൻ. നീ എന്തിനാ അങ്ങനെ ചെയ്തത്? നീ ചെറുപ്പമല്ലേ, ഇനിയും ഒരുപാട് വർഷം ജീവിക്കാനുള്ളതാ. എന്താ ജീവിക്കാൻ ആഗ്രഹമില്ല നിനക്ക്? മറുപടി പറ. ഉസ്താദ് ജീവിക്കണം എന്ന് ആഗ്രഹം. നീയൊരു വിശ്വസ്തന. ആ ഞങ്ങളോടൊപ്പം ചേർന്നു. ആത്മാർത്ഥതയുള്ള പോരാളി ധൈര്യവാനായിരിക്കും, കൂറുമാറില്ല. ഇവനെ കൂട്ടിക്കൊണ്ടുപോ. ചോദിക്കുന്നത് എന്തും കൊടുത്തേക്കവന്, പാലും പഴവും. ഉപദ്രവിക്കണ്ട, നാളെ തൂക്കിലേറ്റ്. അയാൾ രക്ഷപ്പെട്ടതാലോചിച്ച് വിഷമമുണ്ടോ ജനറലിന്? എന്തെങ്കിലും ഒരു ദിവസം തീർച്ചയായും അയാളെ പിടിച്ചിരിക്കും. ആ വാർത്ത റോമിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും. എന്നോടുള്ള നിങ്ങളുടെ വിശ്വാസത്തിന് നന്ദി. എന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, റോമൻ ജനതയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുക എന്നത്. ലിബിയൻ ജനതയെ ഞാൻ ആ ഗണത്തിൽ പെടുത്തിയിട്ടേയില്ല. ഒരുപക്ഷെ നമ്മുടെ പ്രവൃത്തികൾ റോമൻ ജനത മറന്നെന്ന് വിചാരിക്കേ, പിന്നീട് ലിബിയയിൽ മാത്രമേ നമ്മൾ അറിയപ്പെടുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാകില്ല. നമ്മൾ ചരിത്രം സൃഷ്ടിക്കും. ലിബിയ നമുക്ക് മുൾക്കിരീടം പോലെയാ. തെറ്റാണത്. ലിബിയ നമുക്കൊരു അടിത്തറയാ, മുൾക്കിരീടമല്ല. ഇത് നോക്ക്, ഈ ഭാഗം നമ്മുടെ അധീനതയിലല്ല. അവരുടെ മരുഭൂമിയിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. നമ്മൾ കുഫ്രയ്ക്ക് പോകണമെങ്കിൽ ഈ മരുപ്രദേശം നമുക്ക് സ്വന്തമായിരിക്കണം. ഇവിടം തൊട്ട് ദാ ഇവിടം വരെ. അത് വളരെ എളുപ്പമാ അല്ലേ? ഒരിക്കലുമല്ല ജനറൽ. അത് വെറും മരുപ്രദേശമാണ്. എന്താ ഉള്ളത് അവിടെ?
വെറും മണലും കാറ്റും. അവിടെ നമുക്ക് പ്രതിബന്ധങ്ങളില്ല. അത് പിടിച്ചെടുക്കട്ടെ, എന്ത് ലാഭം? റോമ സാമ്രാജ്യത്തിന്റെ അതിർത്തി ഞാൻ മാറ്റി വരയ്ക്കാൻ പോവുകയാണ്. ആ മല വരെ അവരെ തുരത്തി ഓടിച്ചാൽ മതി. എന്റെ പേര് സ്വർണലിപികളിൽ ചരിത്രം രേഖപ്പെടുത്തും. പിന്നീട് ജനമനസ്സുകളിൽ എന്നെന്നും ഞാനുണ്ടാവും. അതിനുവേണ്ടിയാണ് എന്റെ ശ്രമം. കമൻ. ഡിയോഡിയസ്, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു സർ. പ്രളയം വന്നാലും ഇദ്ദേഹം അത് നിഷ്പ്രഭമാക്കും. വാക് സാമർഥ്യം, അതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. ഉടനെ നിങ്ങൾ മരുഭൂമിയിൽ പോയി സന്ധി സംഭാഷണം നടത്തേണ്ടത് ആരോടാണെന്നറിയാമോ? ഓമർ മുക്താറിനോട്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അത് നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും. എന്ത് ഉറപ്പ് കൊടുത്താണ് ഉമർ മുക്താറിനെ വരുത്തി ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുക? ഉറപ്പോ? ഒരു ഉറപ്പും കൊടുക്കേണ്ട കാര്യമില്ല. വിശാല മനസ്സോടെ ലിബിയ സന്ധി സംഭാഷണത്തിന് തയ്യാറാണെന്ന് പറ. ആ മരുഭൂമി പോലെ നമ്മൾ തുറന്ന മനസ്സോടെ അവരോട് സംസാരിക്കാൻ പോകണം. അവർ 20 വർഷങ്ങളായി നമ്മോട് ഒളിയുദ്ധം ചെയ്യുന്നു. നമ്മളെ അവർ വിശ്വസിക്കാൻ വളരെ പ്രയാസമാ. കാരണം ഇതുവരെ നാം കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. അതൊന്നും പ്രശ്നമാക്കണ്ട. 20 വർഷക്കാലം തൂക്കുമരത്തിൽ നിന്ന് അവർ തന്ത്രപരമായി രക്ഷപ്പെട്ട് നടന്നില്ലേ? ഇനിയും തുടരണോ അത്? പഴഞ്ചൻ ആവശ്യങ്ങൾ പറഞ്ഞു നടന്ന് കുതിരപ്പുറത്ത് കയറി യുദ്ധം ചെയ്തിട്ട് അവർക്കെന്ത് ലാഭം? ഞാൻ എപ്പോഴാണ് അദ്ദേഹത്തിനോട് സർക്കാരിന് വേണ്ടി സംസാരിക്കേണ്ടത്? അമിത ആവേശം വേണ്ട. നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഒമർ മുക്താറിനോടാ. ആവേശത്തിന് പകരം വിവേകമാണ് വേണ്ടത്. അത് ഏയ്, എങ്ങനെയെങ്കിലും അയാളോട് സംസാരിച്ച് നമ്മുടെ വഴിക്ക് കൊണ്ടുവാ. യെസ്, ഞാൻ ശ്രമിച്ചു നോക്കാം. വളരെ നന്ദി. താങ്കൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്. ഒരു വിധത്തിലാ സമ്മതിപ്പിച്ചത്. ഡിയോഡിയസ് പരാജയപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം നൽകുന്നത് മുക്താർ വേണ്ടെന്ന് പറയും, മുക്താർ ആവശ്യപ്പെടുന്നത് പറ്റില്ലെന്ന് ഇദ്ദേഹവും പറയും. ഡിയോഡിയസിനെ എന്തോ ഒരു ലക്ഷ്യത്തോടെയാണ് നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നോനോ, ഞാനെപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നവനാ. ആ സമാധാനം എനിക്ക് നേടിയെടുക്കണം. ചില സാഹചര്യത്തിൽ ആ സമാധാനം കീഴ്പ്പെടുത്തലിലൂടെയും ആകാം. അവർ നമുക്ക് സമാധാനം നൽകില്ല, എന്നാൽ സാവകാശം നൽകും. അതിനുവേണ്ടിയാണ് ഈ സന്ധി സംഭാഷണം. ഇതാണോ ഉമർ മുക്താർ? ഇത്ര വർഷങ്ങൾക്കിടയിൽ നമ്മളായിരിക്കും ഇദ്ദേഹത്തെ നേരിൽ കാണുന്നത്. മരുഭൂമിയിലെ സിംഹം. അസ്സലാമു അലൈക്കും. കേണൽ ഡിയോഡിസ്? യെസ് സർ. എന്നാ പിന്നെ, പ്ലീസ് വരൂ, അവിടെ ഇരിക്കൂ.
ഇദ്ദേഹം കേണൽ ബെറിലോ, മെർജിലെ മിലിറ്ററി ഗവർണറാണ്. ഇത് കമ്മീഷണർ ലോബിട്ടോ. ഇദ്ദേഹത്തെ റോമിൽ നിന്ന് നേരിട്ട് അയച്ചിരിക്കുക. ഞങ്ങൾ ഉപദേശിക്കാനും സഹായിക്കാനുമാണ് ഇദ്ദേഹത്തെ അയച്ചിരിക്കുന്നത്. ശരി, സന്ധി സംഭാഷണത്തിന് ഞങ്ങളോട് വരാൻ പറഞ്ഞു. ഇതാ ഞങ്ങളെത്തി. നിങ്ങൾക്ക് വളരെ നന്ദി. എന്റെ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ ഇറ്റലിക്കാരും അറബികളും ഒത്തൊരുമയോടെ ഒന്നിച്ച് ജീവിക്കണമെന്നതാണ്. നമുക്ക് രണ്ടുപേർക്കുമിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഭാവിയിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഞങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളും ചേർന്ന് ഒരു പുതിയ സമൂഹം ഉടലെടുക്കും. നമുക്കിടയിൽ എന്തെങ്കിലും ഉടമ്പടികൾ ഉണ്ടാകണമെങ്കിൽ ടുണീഷ്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നും പ്രത്യേക നിരീക്ഷകരതിൽ പങ്കെടുക്കേണ്ടതാണ്. നിങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കും, എന്നാൽ അതൊരിക്കലും സാധ്യമല്ല. ഇദ്ദേഹം സർവ്വദേശ അംഗീകാരത്തിന് വേണ്ടി ആശ്രമിക്കുന്നത് ഈ ബദുക്കൾ ജീവിക്കുന്ന സ്വതന്ത്ര രാജ്യത്തിലൊന്നുമല്ല, അത് നമ്മുടെ അധീനതയുള്ള പ്രദേശമാണ്. അവരെന്ത് ചോദിച്ചാലും നമുക്ക് സാധ്യമാകുന്നത് ചെയ്യാം. ഈ ഉടമ്പടി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, ഇത് ഇറ്റലിയിലെ ജനങ്ങൾക്കിടയിലുള്ളതാ. നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടൽ അനുവദിക്കില്ല. പിന്നെന്തിനാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞത്? ഞങ്ങൾ ഇറ്റലിക്കാരുമല്ല, ഇറ്റലിക്കാർക്ക് അടിമകളുമല്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ മണ്ണിലാണ് ഞങ്ങൾ ജനിച്ചത്, ഈ മണ്ണിലാണ് വളർന്നത്. ഇവിടെ തന്നെ മരിക്കുകയും ചെയ്യും. വിദേശ രാജ്യ ഇടപെടലിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം, കാരണം എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാറുണ്ട്. ഉടമ്പടിയുടെ നിബന്ധനകൾ പോലും ഞങ്ങൾ ഇതുവരെ എഴുതിയിട്ടില്ല. ഞങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇസ്ലാമിക പാഠശാലകൾ വേണം. തീർച്ചയായും, ഒരെതിർപ്പുമില്ല. പഠിക്കാൻ ആരെങ്കിലും തടസ്സം നിൽക്കുമോ? ഒരിക്കലുമില്ല. പാഠശാലകൾ എത്രയും വേഗം ആരംഭിക്കും. എന്റെ ജനതയ്ക്ക് അയൽ രാജ്യങ്ങളുടെ സംരക്ഷണം വേണം. ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ദേശീയ പാർലമെന്റും വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അന്തിമ തീരുമാനം നൽകേണ്ടത് റോമാണ്. അതിവിടെ തീരുമാനിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഞങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങളെല്ലാം മറന്നുപോയോ? ഈ കൂടാരത്തിൽ വെച്ച് എല്ലാം സംസാരിച്ച് തീർപ്പാക്കാമെന്ന് പറഞ്ഞതല്ലേ? അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾക്കുള്ള നിർദ്ദേശം ഇപ്പോൾ ഉന്നത അധികാരികൾക്ക് മുമ്പിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക എന്നതാണ്. എന്നാൽ ആദ്യം അത് ചെയ്യ്. നിങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു നൽകണം. സോറി, പിടിച്ചെടുത്ത പ്രദേശങ്ങളെന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല. ആ പ്രദേശങ്ങൾ കുടിയേറ്റത്തിന് വേണ്ടിയും വ്യവസായത്തിന് വേണ്ടിയും മാറ്റിവെച്ചതാണ്. അങ്ങനെ മാറ്റിവെച്ച പ്രദേശങ്ങൾ സംരക്ഷിച്ച പുരോഗതി കൊള്ളാം. ആരുടെ പ്രദേശം ആരാണ് സംരക്ഷിക്കേണ്ടത്? ഈ 20 വർഷമല്ല, ഇനി 40 വർഷങ്ങളായാലും ശരി, ഞങ്ങളുടെ പ്രദേശങ്ങൾ നിങ്ങളിൽ നിന്നും തിരിച്ചു പിടിച്ചിരിക്കും. നിങ്ങളോട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് അതിനുവേണ്ടിയാ. ഞങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ ആളുകൾക്ക് ജോലി ലഭിക്കും. എന്ത് ജോലി? അടിമ ജോലിയാണോ? ഞങ്ങളുടെ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുന്നവരെ തീർച്ചയായും പൊരുതും. തീർച്ചയായും സത്യമായും പൊരുതും. അങ്ങനെ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തമാശ തോന്നുകയാ. നിങ്ങളുടെ ഖുറാനിൽ ആരോടും യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. നിങ്ങൾ പറയുന്നത് സാത്താൻ വേദമോതുന്ന പോലെയുണ്ട്. ഖുറാൻ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കാതെ അസംബന്ധം പറയരുത്. മാതൃരാജ്യം ആക്രമിക്കാൻ വരുന്നവരെ ഒന്നടങ്കം കൊന്നൊടുക്കേണ്ടത് ഞങ്ങളുടെ കർത്തവ്യമാണ്, ഞങ്ങളുടെ അവകാശവുമാണ്. എത്രയും വേഗം ഈ സംഭാഷണം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പിന്നെന്തിനാ വരാൻ പറഞ്ഞത്? നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഒരു ഉദ്ദേശവുമില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ റോമിലെത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലി. എത്രയും വേഗം അവിടുന്നുള്ള മറുപടിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു നല്ല ഉടമ്പടി ഉണ്ടാക്കാം. എന്തൊക്കെയായാലും നമുക്കിടയിൽ ഉണ്ടാകാൻ പോകുന്ന ഉടമ്പടി പ്രകാരം യുദ്ധം അവസാനിപ്പിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടണം. Okay.
ഇറ്റലിക്കാർ സ്വയം നിർമ്മിച്ച എയർക്രാഫ്റ്റുകൾ ആദ്യമായി യുദ്ധത്തിൽ. ടാങ്കുകൾ മരുഭൂമിയിൽ വിന്യസിച്ച് നമ്മൾ ചരിത്രം മാറ്റിയെഴുതാൻ പോകുന്നു. നമുക്കാവശ്യം സമയമായിരുന്നു, അത് വേണ്ടതിലധികം ലഭിച്ചു. ഇനി സന്ധി സംഭാഷണം. അതാവട്ടെ. വൺ, ഒമർ മുക്താറിനൊപ്പം ജനങ്ങൾ യുദ്ധം ചെയ്യുന്ന അവസാനിപ്പിച്ച് ഇറ്റലി കമാൻഡർമാരെ അനുസരിക്കണം. വായിക്ക. നമ്പർ ടു, ഞങ്ങളുടെ ഇറ്റാലിയൻ ഭരണകൂടം മുക്താറിന്റെ ആൾക്കാർക്ക് എല്ലാ മാസവും സഹായധനം നൽകും. എന്താ നടത്തിയത്? ഈ ഉടമ്പടി ആരെങ്കിലും ലംഘിച്ചാലോ അതിന് ശ്രമിച്ചാലോ ഞങ്ങളുടെ ഭരണകൂടം അവരെ അതികഠിനമായി ശിക്ഷിക്കും. ഒമർ മുക്താറിന് അങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. ഫോർ, ഇയാൾ പറയുന്നൊന്നും ന്യായമല്ല. ചുരുക്കത്തിൽ കീഴടങ്ങാൻ പറയുന്നു. ഇതിനുവേണ്ടി ഇങ്ങനെ സമയം ചെലവാക്കി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇറ്റാലിയൻ സർക്കാർ മുക്താറിന്റെ സ്വന്തം ചെലവുകൾക്കായി പ്രതിമാസം പെൻഷനായിട്ട് 50,000 ലിറ നൽകുന്നതാണ്. അതോടൊപ്പം താമസിക്കാൻ ഒരു ബംഗ്ലാവും നൽകുന്നതാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ എന്ത് മഹാകാര്യം ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും ആനുകൂല്യങ്ങളും 50,000 ലിറയും സൗജന്യമായി നൽകുന്നത്? ഇങ്ങനെ എനിക്ക് കൈക്കൂലി നൽകി എന്നെ അപമാനിക്കരുത്. തെറ്റിദ്ധരിക്കരുത്, ഇതെല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. എന്നെ വിശ്വസിക്കേ. കൈക്കൂലി നൽകി നിങ്ങളെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കില്ലെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവസാന കാലത്ത് സമാധാനമായി ജീവിക്കാനാ ഞങ്ങൾ ഈ തീരുമാനം പറഞ്ഞത്. എൻ്റെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ എനിക്ക് എങ്ങനെയാണ് സമാധാനമായി ജീവിക്കാൻ കഴിയുക? എൻ്റെ ജനങ്ങളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന നിങ്ങളുടെ ജനറൽ എവിടെ? അദ്ദേഹം എന്താ ഈ ചർച്ചയിൽ പങ്കെടുക്കാത്തത്? ഈ ഉടമ്പടിക്ക് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ജനറൽ ഗ്രാസിയാനി തീർച്ചയായും നിങ്ങളെ കാണാൻ വരും. എനിക്ക് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹമില്ല, അദ്ദേഹത്തിൻ്റെ അവസാനം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോട്ടെ, എന്തിനാണ് അദ്ദേഹം വീണ്ടും സൈന്യത്തെ ഇറക്കുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത്? എന്തിനാണ് ഇതിനകം 6,000 ടൺ ശുദ്ധജലം കപ്പല് വഴി ഇവിടേക്ക് കൊണ്ടുവന്നത്? എവിടെയാ അദ്ദേഹം പോകുന്നത്? കുഫ്രക്കല്ലേ? നിങ്ങൾക്ക് സമാധാനം ആവശ്യമില്ല, നിങ്ങൾക്കാവശ്യം അധികാരം മാത്രം. കാണേണ്ട സ്ഥലത്ത് ഞാൻ കണ്ടുകൊള്ളാം. നിങ്ങൾ ഈ ഉടമ്പടിക്ക് സമ്മതിച്ചില്ലെങ്കിൽ ഒരു വലിയ യുദ്ധം തന്നെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. എനിക്ക് നിങ്ങളുടെ രാജ്യത്തിൻ്റെ ബലവും അറിയാം, ബലഹീനതയും അറിയാം. 20 വർഷങ്ങൾ നിങ്ങളോട് എതിർത്ത് യുദ്ധം ചെയ്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് നിങ്ങളെ തുടച്ചു നീക്കും. സംഭാഷണം പരാജയപ്പെട്ടു. ഓമർ മുക്താർ, നിങ്ങളുടെ കുതിരപ്പടയ്ക്ക് ഞങ്ങളുടെ ടാങ്കുകളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഉസ്താദ് സംശയിച്ചത് ശരിയാ. ആയിരക്കണക്കിന് സൈനികരുടെ കൂടെ മാരകായുധങ്ങളോടൊപ്പം അവൻ കുഫ്രയ്ക്കാണ് പോകുന്നത്. ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യം ഗ്രാസിയാനി ചെയ്തു, മരുഭൂമിയിൽ പീരങ്കി ഇറക്കി. വിഷമിക്കണ്ട, അള്ളാഹു നമ്മെ സംരക്ഷിക്കും. ഗ്രാസിയാനി
കുഫ്ര ലക്ഷ്യം വെച്ച് തെക്ക് ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വടക്ക് ഭാഗത്ത് ഏറ്റുമുട്ടണം. അപ്പോൾ ഗ്രാസിയാനി മടങ്ങി വരും. അവർ കുഫ്ര പിടിച്ചെടുക്കാൻ സമ്മതിക്കരുത്. യുദ്ധത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചെന്ന് വരാം. അതാലോചിച്ച് ദുഃഖിക്കരുത്. നിന്റെ കുടുംബം കുഫ്രയിലാണുള്ളതെന്ന് എനിക്കറിയാം. എന്നാൽ അവരെ രക്ഷിക്കാൻ പോയാൽ നമ്മുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടും. അപ്പോ ഞാൻ അങ്ങോട്ട് പോവാ. അതെ, നീ തീർച്ചയായും പോകണം. എല്ലാവരും തയ്യാറാണല്ലോ അല്ലേ? യെസ് സർ. ഗുഡ്. മൊത്തമായി നശിപ്പിച്ചേക്ക്. ലെഫ്റ്റനന്റ് സാൻഡണി, വെടി ആരംഭിക്ക്. സർ. ശരി മക്കളെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
എല്ലാ ദിക്കുകളിലേക്കും ആക്രമിക്ക്. ടാങ്കുകൾ മുന്നിൽ പോകട്ടെ. എന്തിനാ ഇങ്ങനെ ഷൂട്ട് ചെയ്തത്? കേണൽ സർസായിയാണ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞത്. നന്നായി മുറുക്കിക്കട്ട്, ഒന്നുകിൽ ചാകണം അല്ലെങ്കിൽ കൊല്ലണം. കൊണ്ടുവരൂ, ഷൂട്ട് ചെയ്യാൻ തയ്യാറാവൂ. തിരിഞ്ഞു നിൽക്കുക, തിരിഞ്ഞു നിൽക്കുക.
ഗുഡ്. ഫയർ. ഇനി ഈ കുഫ്ര നമുക്ക് സ്വന്തം. സോൾജേഴ്സ് റെഡി. അറ്റൻഷൻ, സല്യൂട്ട്. കുഫ്രയുടെ പതനം നമ്മളെ മാനസികമായി തളർത്തിയിരിക്കുക. നമുക്ക് തെക്ക് ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. ഈജിപ്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന ആയുധങ്ങൾ ഇനി തുടർന്ന് ലഭിക്കുകയില്ല. നമുക്കിപ്പോൾ ആവശ്യങ്ങൾ ധാരാളമുണ്ട്. പ്രധാനമായും ഭക്ഷണം. മലയിടുക്കിലൂടെ ഇറ്റാലിയൻ സൈന്യം വരുന്നുണ്ട്. എത്ര വണ്ടിയുണ്ട്? 3. അതിലൊന്നിൽ വെള്ളക്കൊടി കെട്ടിയിട്ടുണ്ട്. കടത്തിവിട്ടേരെ. ശരി, എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഓ, ഷെരീഫ് അൽ ഗാരിയാനി. ഇറ്റലിക്കാരുടെ വണ്ടി ഉപയോഗിച്ചാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ വഴിയിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായില്ലെന്ന് അർത്ഥം. താങ്കളോട് അല്പം സംസാരിക്കണം തനിച്ച്. കാരണം ഇവർക്ക് മുമ്പിൽ വെച്ചത് പറയാനാകില്ല. എന്നാൽ അത് എന്നോട് പറയേണ്ട കാര്യമില്ല. അമർ, അവരുടെ മുമ്പിൽ നിനക്ക് കീഴടങ്ങിക്കൂടെ? ഗ്രാസിയാനെ അനുസരിച്ചാലെന്താ നിനക്ക്? നമ്മുടെ മുഹമ്മദ് നിന്നെ സുരക്ഷിതമായി വിദേശത്തേക്ക് കൊണ്ടുപോകും. സുരക്ഷിതമായിട്ടോ? എങ്ങോട്ട്? ഈജിപ്തിലേക്ക്. ആ, ഈജിപ്തിലേക്കല്ലേ അവൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ഒളിച്ച് താമസിക്കാൻ. നിങ്ങൾ സന്യാസി സമൂഹം ധൈര്യമുള്ളവരാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നീ ഒരു ഭീരു. മാതൃരാജ്യം ഒറ്റിക്കൊടുത്ത് ശത്രുക്കൾക്ക് അടിമയായി ജീവിക്കുന്ന ഭീരു. ഞങ്ങളും നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്തതല്ലേ? സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി യുദ്ധം ചെയ്തതാ. നീ ഇപ്പൊ അവരുടെ കൂടെ അല്ലേ ഉള്ളത്? അങ്ങനെ പറയരുത്. ഞങ്ങളുടെ എല്ലാ കാര്യവും അവരാ നോക്കുന്നത്. അതിനേക്കാൾ നല്ലത് ഭിക്ഷ എടുക്കുന്നതാ. ഈ നാടിപ്പോൾ ഭരിക്കുന്നത് ഇറ്റലിക്കാരാണ്. ഇല്ല, ഈ മണ്ണിൽ ജനിക്കാത്ത ആർക്ക് ഈ നാട് ഭരിക്കാൻ കഴിയില്ല. അതിന് ഞങ്ങൾ അനുവദിക്കില്ല. ഒമർ മുക്താർ പറയുന്നത് കേൾക്ക്. ഒരു രാജ്യവും നിങ്ങളെ സഹായിക്കില്ല. നടക്കാത്ത കാര്യമാണ് നിങ്ങൾ ആലോചിക്കുന്നത്.
ഇറ്റലിക്കാരെ ഭയന്ന് ആരും ഇങ്ങോട്ട് കടന്നു വരില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണയും ലഭിക്കില്ല. ലീഗ് ഓഫ് നേഷൻസിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞു. ഈ യുദ്ധം ലീഗ് ഓഫ് നേഷൻസിന് വേണ്ടി നടക്കുന്നതല്ല, അത് ഈ മണ്ണിന് വേണ്ടിയാ നടക്കുന്നത്. ഈ മണ്ണിലാ നടക്കുന്നത്. ഒമർ, നിനക്ക് അവരോട് ജയിക്കാൻ കഴിയില്ല. ഈ യുദ്ധം കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? ഇന്ന് ഞങ്ങൾ നടത്തുന്ന യുദ്ധം കൊണ്ട് അടുത്ത തലമുറയ്ക്കാണ് അതിന്റെ ഗുണമുണ്ടാകുന്നത്. അടുത്ത തലമുറ ഉണ്ടെങ്കിലല്ലേ അവരെല്ലാം ക്യാമ്പിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുക. അവർ മാത്രമല്ല, പ്രായമായവരും. അതെ, എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുക, അത് സത്യമാ. പക്ഷേ അവരാരും നിന്നെപ്പോലെ ഭീരുവല്ല. എന്റെ മണ്ണ് ഞാൻ ഒറ്റിക്കൊടുക്കുന്നതും എന്റെ ഉമ്മയെ ഞാൻ വിൽക്കുന്നതും ഒന്നു തന്നെയാ. എന്റെ ശരീരം ഈ മണ്ണിന്, ജീവനീ നാടിന്. ഒമറിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. 70 വർഷം മുമ്പ് ഈ നാട്ടിൽ നമ്മൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരാ. അതെ, എനിക്കെല്ലാ ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് നമ്മുടെ ലക്ഷ്യങ്ങൾ ഒന്നായിരുന്നു. നിനക്ക് സമാധാനമായി ജീവിക്കാനുള്ള അവസാനത്തെ അവസരമാ. ദയവായിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. നമ്മുടെ നാട് അവർ പിടിച്ചടക്കിയതും നമ്മുടെ വീടുകൾ കത്തിച്ചതും പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊന്നൊടുക്കിയതുമാണോ സമാധാനം? അങ്ങനത്തെ രക്തദാഹികളുടെ സമാധാനം എനിക്ക് ആവശ്യമില്ല. എന്നാ ഞങ്ങൾ പുറപ്പെടുക. ദയവായി പൊയ്ക്കൊള്ളൂ, അതാ നിങ്ങൾക്ക് നല്ലത്. Thank you.
മബ്രൂക്ക ഇവിടെയുണ്ട്. അല്ല, നിങ്ങളിപ്പോ ഉസ്താദിന്റെ കൂടെയാണോ? അതെ, ഞാൻ ഉസ്താദിനോടൊപ്പമാ. നിങ്ങൾക്കൊന്നും സംഭവിക്കരുതെന്ന് ഞാൻ പടച്ചനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സഞ്ചി ഇസ്മയിലിൻ്റെ അവന് കൊടുത്തേക്ക്. എന്താ നോക്കുന്നേ? എനിക്ക് ഔട്ട്. കുഞ്ഞിന് സുഖമില്ല. എനിക്ക് കുട്ടിയല്ല വേണ്ടത്, എനിക്ക് ഇവളെയാണ് വേണ്ടത്. എനിക്ക് നിങ്ങളെല്ലാവരും മരുഭൂമിയിൽ ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികൾക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുത്ത് കുറ്റം ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്ന ഈ കുറ്റങ്ങൾക്ക് എന്താണ് മറുപടി? നിങ്ങളുടെ മൗനം കുറ്റസമ്മതമായി ഞങ്ങൾ കണക്കാക്കുന്നു. കുറ്റങ്ങൾ നിങ്ങൾ സ്വയം സമ്മതിച്ചതുകൊണ്ട് നിങ്ങളെ മരണം വരെ തൂക്കിക്കൊല്ലാൻ ശിക്ഷ വിധിക്കുന്നു. Thank you.
നീ വിശിഷ്ട സേവനത്തിന് സർക്കാരിന്റെ പ്രശംസ നേടിയ ഒരു സൈനികനായതുകൊണ്ട് ഇവരെ തൂക്കിക്കൊല്ലാൻ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു. നോ. എന്താ പറഞ്ഞത്? നിന്റെ മേലധികാരി നൽകിയ ഉത്തരവ് നീ നിറവേറ്റുക തന്നെ ചെയ്യണം. സ്ത്രീകളെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയല്ല ഞാൻ ഈ കുപ്പായം ഇട്ടത്. സോറി സർ. പറഞ്ഞ അനുസരിക്കില്ലേ? ക്യാപ്റ്റൻ മാനിപ്പിലോ, ലഫ്റ്റനന്റ് സാന്ദ്രണി, നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ ഉത്തരവ് നൽകുന്നു. എന്റെ ജീവനും ശരീരവും അല്ലാവിന് സമർപ്പിക്കുന്നു. നിന്നെ ഞാനിപ്പോ എന്താ ചെയ്യ? നിന്റെ കർത്തവ്യം നീ നിറവേറ്റിയില്ല. നിന്റെ മേലുദ്യോഗസ്ഥന്റെ ഉത്തരവ് നീ പാലിക്കാതിരുന്നത് വലിയ കുറ്റം തന്നെയാണ്. അതിനുള്ള നിന്റെ മറുപടി എന്താ? പറ. അങ്ങ് തരുന്ന എന്ത് ശിക്ഷയും ഏൽക്കാൻ ഞാൻ തയ്യാറാണ് സർ. തയ്യാറാണത്രേ. ഞാൻ നിന്നെ ശിക്ഷിച്ചാൽ ഒരു നല്ല സൈനികനെ നഷ്ടമാകും. ഞാൻ സൃഷ്ടിച്ച വീരനാണ് നീ. അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കുമെന്ന് വല്ല ധാരണയും നിനക്കുണ്ടെങ്കിൽ അതങ്ങ് തിരുത്തിയേക്ക്. സൈനിക നിയമപ്രകാരം മേലുദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യാൻ പാടില്ല. സർ, അത് എന്നോട് തർക്കുത്തരം പറയാതെ ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ദയാദാക്ഷിണ്യമൊന്നും കാണിക്കാൻ പാടില്ല. മനസ്സിലുള്ള ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനും പാടില്ല. മനസ്സിലായോ? സർസീനിയുടെ അടുത്ത് ഉടനെ പോയി റിപ്പോർട്ട് ചെയ്യ്. മലം പ്രദേശത്ത് കാവൽ നിൽക്കലാണ് നിനക്കുള്ള ശിക്ഷ. ആവശ്യമുള്ള ആയുധങ്ങളൊക്കെ എടുക്കുക. ശരീം, ഒന്നും ബാക്കി വെക്കരുത്, എല്ലാം കത്തിച്ചേക്ക്. ജെന്റിൽമാൻ, ഈ പ്രാവശ്യം അവന് രക്ഷപ്പെടാനാകില്ല. ആദ്യം ഈ പാലം കടന്ന് അവരെ വളഞ്ഞു പിടിച്ച് നാല് ഭാഗത്തു നിന്ന് ആക്രമിച്ചാൽ എളുപ്പം നമുക്കവരെ കീഴ്പ്പെടുത്താൻ കഴിയും. എനിക്കൊരു സംശയം സാർ, ആ പാലങ്ങൾ എന്തുകൊണ്ടാണ് മുക്താർ നശിപ്പിക്കാതിരുന്നത്? അയാളൊരു സത്യസന്ധനായ പോരാളിയാ, കുറുക്കു വഴി ഉപയോഗിക്കില്ല. അയാൾ നിങ്ങളെപ്പോലെ സൈനിക സ്കൂളിൽ പഠിച്ചവനല്ലോ. ഇതാണ് ശരിക്കുള്ള സമയം. വരൂ, പുറപ്പെടാം.
നിങ്ങൾ പുറപ്പെട. പാലം പരിശോധിക്കുക. സർജൻസ് പോയി പരിശോധിക്കുക. വന്നോളൂ സർ. അടുത്ത പാലവും പരിശോധിക്കുക, ഞാൻ ഇവിടെ നിൽക്കാം. സർ ശ്രദ്ധിച്ചാണ് അവർ നീങ്ങുന്നത്. നമ്മൾ സൂക്ഷിച്ച് നീങ്ങണം. ഗ്രാസിയാനി ഇപ്പോഴും അവിടെ തന്നെയാ ഉള്ളത്. നമ്മൾ ആ പാലങ്ങൾ തകർക്കണം. എന്തിന്? അപ്പോഴേ അവരെ തടഞ്ഞു നിർത്താൻ കഴിയൂ. സിഗ്നൽ കൊടുക്ക. അതെന്തോ ഒരു ശബ്ദം. മുക്താറുടെ ആളുകൾ നമ്മൾ വെച്ച കെണിയിൽ അകപ്പെടാൻ പോവുക. വേറെ വഴിയില്ല. Come on, blast!
ഇപ്പോ ഇപ്പോ നമ്മുടെ സൈന്യത്തെ അയക്ക്. അവരുടെ ജോലി അവസാനിച്ചു. ഇനി നമുക്ക് തുടങ്ങാം. അവര് നമ്മളെ കെണിയിൽ അകപ്പെടുത്തി. തുടങ്ങിക്കൂ. Thank you.
ഹീസ് ഗ്രേറ്റ്. വയസ്സനാണെങ്കിലും സിംഹം സിംഹം തന്നെയാ. പുലിയെപ്പോലെ ഇവിടുന്ന് പോയതല്ലേ, ഇപ്പോഴെന്താ പൂച്ചയെപ്പോലെ വന്ന് നിൽക്കുന്നത്? നിങ്ങളെപ്പറ്റി ഞാൻ കേട്ടതെല്ലാം വെറും മിഥ്യ. നിങ്ങൾ പൂച്ചയാണല്ലേ സർ. അത് പിന്നെ നിങ്ങളുടെ സ്വന്തം കഥ പറയണ്ട, നിങ്ങൾ അനുഭവിച്ച കഥന കഥ പറഞ്ഞാൽ മതി. മരുഭൂമിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന വിപ്ലവകാരികളെ മലമടക്കുകളിലേക്ക് ഞാൻ പറഞ്ഞയച്ചു. അവരെല്ലാം പ്രാണരക്ഷാർത്ഥം അവിടെ ഒളിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവരെ അവിടുന്ന് പുറത്തെത്തിച്ച് കൊന്നു തള്ളണം. അതെങ്ങനെ ചെയ്യണമെന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഓക്കേ, അത് എളുപ്പമല്ലെന്ന് എനിക്കറിയാം. മലമടക്കുകളിൽ യുദ്ധം ചെയ്യുന്നത് എളുപ്പമല്ല. ഞങ്ങളെ എതിരിടുന്നത് വലിയ സന്നാഹമല്ല, പക്ഷെ പെട്ടെന്നാണ് ആക്രമിക്കുന്നത്. അവരെ എപ്പോൾ ആക്രമിക്കുമെന്ന് പറയാനാകില്ല. അവർക്കൊരു പ്രത്യേക താവളവുമില്ല. പല ഭാഗത്തു നിന്നാണ് ആക്രമിക്കുന്നത്, പക്ഷെ പെട്ടെന്ന് അവർ താവളവും മാറ്റും. എന്ത് വില കൊടുത്ത് ഞാൻ അവരെ കീഴ്പ്പെടുത്തിയിരിക്കും. അതിനൊരു വഴിയേ ഉള്ളൂ. ഹാഡ്രിയന്റെ മതില് പോലെയുള്ള ഒരു പ്രയോഗം. ഒരു വ്യത്യാസം മാത്രം, ഹാഡ്രിയൻ ആളുകളെ പുറത്തു ചാടിക്കാനാണ് അത് കിട്ടിയത്. ഞാൻ അകത്താക്കാൻ വേണ്ടി കെട്ടുന്നു. അതുകൊണ്ട് ലിബിയയ്ക്ക് ചുറ്റും മരുഭൂമിയിൽ ഒരു വേലി കെട്ടണം. ആർക്കും കടക്കാൻ കഴിയാത്ത വിധമുള്ളൊരു കമ്പിവേലിയായിരിക്കണം. മെഡിറ്ററേനിയനിൽ തുടങ്ങി ഈ കടൽ തീരം വരെ. അതുകൊണ്ട് അവർക്ക് ഈജിപ്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ സഹായവും തടുക്കാൻ കഴിയും. ഈജിപ്തിലേക്കുള്ള വഴി അടയുകയും ചെയ്യും. നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. നൂറുകണക്കിന് മൈലുകൾ കമ്പിവേല് കെട്ടുകയോ, അത് നടക്കുന്ന കാര്യമാണോ? അതിന് എത്ര ചെലവ് വരുമെന്നറിയാമോ? ചെലവിനെ പറ്റി ചിന്തിച്ചാൽ ഒന്നും സാധിക്കില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, 100 വർഷങ്ങൾക്ക് മുമ്പ് റോമക്കാരെ ബ്രിട്ടനിൽ തടഞ്ഞു നിർത്തിയത് ആ ഹാഡ്രിയന്റെ മതിലാണ്. ഈ കമ്പിവേല് നമുക്കൊരു വിജയം തന്നെയാണ് സാർ. അവർക്ക് ഇതുവഴി വരാൻ കഴിയാത്തതുകൊണ്ട് ആൾബലവും ആയുധബലവും കുറഞ്ഞുപോയി. വെരി ഗുഡ്, ഇതാണ് പ്രതീക്ഷിച്ചത്. അഭയാർത്ഥി ക്യാമ്പിൽ നിന്നാണ് ഭക്ഷണ സാധനങ്ങൾ ഇവരുടെ പക്കലെത്തുന്നതല്ലേ? അതും കൂടി തടഞ്ഞാൽ അവസാനിച്ചു, അവരുടെ കഥ അവസാനിച്ചു.
നമ്മുടെ അടുത്ത് ഇനി എത്ര ബോംബുണ്ട്? 12. ഇനി അവരോട് നമ്മൾ കല്ലുപയോഗിച്ച് യുദ്ധം ചെയ്യേണ്ടി വരും. ഇനി എത്ര ദിവസം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? നാളെ വരെ. എന്നുവെച്ചാ? ഒരു മാസമായി നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ആ കമ്പിവേലി നമുക്കൊന്നും കിട്ടാതാക്കിയില്ലേ? നമ്മുടെ ആത്മവിശ്വാസത്തിന് ആ വേലി ഒരു ചെറിയ പരീക്ഷണം മാത്രമാ, അത്രയേ ഉള്ളൂ. അതെ, ആ വേലിയാണ് നമ്മളെ കടിഞ്ഞാണിട്ടത്. അതാണ് നമ്മുടെ ദേശത്തേക്ക് പോകാൻ തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ വിധി നിർണയിക്കുന്നത് അല്ലാഹുവാണ്, ഗ്രാസിയാനിയല്ല. ഉസ്താദ് നോക്കിയോ, ഞാൻ നോക്കിക്കോളാം. എല്ലാവരും തിരിച്ചു വരൂ, വരൂ. ഇത് ചാവേർപ്പടയാണ് സർ, ഓടാതിരിക്കാൻ വേണ്ടി കാലിലിങ്ങനെ കെട്ടുന്നത്.
എന്നെ കൊല്ലരുത്. ജീവന് വേണ്ടി യാചിക്കരുത്. ധീരന് ചേർന്ന് നല്ലത്. വളഞ്ഞു പിടിക്ക്. ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. നിന്നോടാ ഷൂട്ട് ചെയ്യ്. എല്ലാവരും ഒരു ഭാഗത്തേക്ക് മാറി നിൽക്ക്. കമോൺ, നീയല്ലേ പിടിച്ചത്, ഷൂട്ട് ചെയ്യ്. യു ഇഡിയറ്റ്, ഞാൻ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടില്ലേ? ഓഹോ, ഇതാണോ അയാൾ? അദ്ദേഹം എവിടെയുള്ള അകത്തുണ്ട് സർ. ഇവൻ തന്നെയല്ലേ ഒമർ മുക്താർ? യെസ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് ഉമർ മുക്താറാണ്. ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ കാണുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്താ സാർ അങ്ങനെ പറയുന്നത്? 20 വർഷമായിട്ട് നമ്മുടെ സൈന്യത്തോട് യുദ്ധം ചെയ്ത ശത്രുവാണങ്ങേര്. 20 വർഷം നമ്മുടെ പ്രബല സൈന്യത്തോട് യുദ്ധം ചെയ്ത ഒറ്റ കാരണം കൊണ്ട് തന്നെ ഉമർ മുക്താറിനെ വളരെ ബഹുമാനമുള്ള ശത്രുവായി കാണണം. ഇവന് ബഹുമാനോ? നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവനെ ചാട്ടവാറുണ്ട് അടിക്കേണ്ടതാ. അദ്ദേഹത്തെപ്പറ്റി ഒന്നും അറിയാതെ സംസാരിക്കാതെ സാർ, താങ്കൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? എനിക്ക് അല്പം വെള്ളം തന്നാൽ പ്രാർത്ഥനയ്ക്ക് തയ്യാറാകാമായിരുന്നു. തീർച്ചയായും. ഈ ചങ്ങല ഒന്ന് അഴിച്ചു തരാമോ? ചങ്ങല അഴിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനല്ലേ? എനിക്ക് വയസ്സായി മോനെ, ഇനി ഓടാനൊന്നും പറ്റില്ല. 1 മണിക്കൂർ നേരത്തേക്ക് ഇദ്ദേഹത്തിന്റെ ചങ്ങല അഴിക്കെ. എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങളായിരിക്കും ഉത്തരവാദി. അറിയാം. പോയി വെള്ളം കൊണ്ടുവാ. നന്ദി. അതിന് ഞങ്ങൾക്ക് അർഹതയില്ല. Mm.
ഉമർ മുഖ്താർ. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ കാലം കാത്തിരുന്നതല്ലേ? ഇനി നിങ്ങൾ കാത്തിരിക്കേ. എനിക്ക് നിങ്ങളോടൊന്നേ ചോദിക്കാനുള്ളൂ, എന്തിനാ ഞങ്ങളോട് എതിർത്ത് യുദ്ധം ചെയ്യുന്നത്? കുറഞ്ഞ ആൾബലം കൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? ഒരു ധീരന്റെ കടമയാണ് പോരാടുക എന്നത്. പക്ഷെ നിങ്ങളുടെ നാടിന്റെ നാശം നിങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ നാടിന്റെ നാശം നിങ്ങളാ. നിങ്ങളുടെ രാജ്യം അന്യരാക്രമിച്ചാൽ വെറുതെ ഇരിക്കുമോ? നിങ്ങൾ ഞങ്ങളുടെ ആളുകളെ കൊല്ലുമ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതിയോ? പറയൂ, ഇവിടെ കുടിയേറിയിട്ടുള്ള ഞങ്ങളുടെ ആളുകളെയും വ്യവസായികളെയും എന്തിനാ വിരട്ടി ഓടിക്കുന്നത്? ഞങ്ങളുടെ ഭൂമിയാണ്. നിങ്ങളുടെ വ്യവസായികൾക്ക് ഞങ്ങളുടെ ഭൂമിയിൽ കൃഷി ഇറക്കാൻ യാതൊരു അവകാശവുമില്ല. ഇവിടെ തങ്ങാനും അധികാരമില്ല. മറ്റാരേക്കാളും ഇവിടെ സർവാധികാരം ഇറ്റലിക്കാണ്. ഇംഗ്ലണ്ടിന് ഈജിപ്തിനു മേലും ഫ്രാൻസിന് ടുണീഷ്യയുടെയും അൾജീരിയയുടെ മേലും സ്പെയിന് മൊറാക്കയുടെ മേലും അധികാരമുണ്ട്. എന്നാലും ആർക്കും ഞങ്ങളുടെ അത്രയും പിന്തുടർച്ച അവകാശമില്ല. നൂറ്റാണ്ടുകളായി ഞങ്ങൾക്ക് ഈ നാടിന് മേൽ അവകാശമുണ്ട്. നിങ്ങളുടെ സൈന്യബലം കൊണ്ട് ഞങ്ങളെ ആക്രമിച്ചിട്ട് ഇപ്പോഴാ അന്യായം ന്യായീകരിക്കുകയാണോ? ഒരു നാടിനും മറ്റൊരു നാടിനെ ആക്രമിക്കാൻ അവകാശമില്ല. ഞങ്ങൾക്ക് അവകാശമുണ്ട്. ആർക്കും അത് തടയാൻ കഴിയില്ല. ഈ നാണയം കണ്ടോ?
ഇത് സീസറുടെ കാലത്തെ നാണയമാ. ലിബിയയിലാണിത് ഉണ്ടാക്കിയത്. തീയതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പ് ഈ നാട് ഗ്രീക്കുകാരും തുർക്കികളും ഫിനീഷ്യക്കാരും ഭരിച്ചിരുന്നു. അവരുടെ നാണയങ്ങളും ഈ നാട് മുഴുവൻ കാണാം. അതുകൊണ്ട് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കാൻ പറ്റുമോ? ശരി, കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് കാഴ്ചക്കുറവുണ്ടല്ലേ. നിങ്ങളുടെ കണ്ണട എനിക്ക് കിട്ടി. ഇത് കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് അധികം നാൾ പിടിച്ചു നിൽക്കാനാവില്ലെന്ന്. എന്റെ കണ്ണട, അതും നിങ്ങളുടെ തടവറയിലായോ? ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. ഇത് വച്ചോളൂ. അതെ, ഇത് വളരെ പഴക്കമുള്ള നാണയം തന്നെയാ. പക്ഷേ ഇത് കാരണമാക്കി ഞങ്ങളുടെ രാജ്യം പിടിച്ചടക്കാമെന്ന് കരുതണ്ട. നിങ്ങളുടെ ധനം പോലെ നിങ്ങളുടെ അധികാരവും ആയുസില്ലാത്തതാണെന്ന് മറക്കരുത്. ഞാൻ നിങ്ങളുടെ ഭൂതകാലത്തെ ബഹുമാനിക്കുന്നു, അതുപോലെ ഞങ്ങളുടെ ഭൂതകാലവും നിങ്ങൾ ബഹുമാനിക്കണം. വൈദ്യത്തിലും ശാസ്ത്രത്തിലും വിജ്ഞാനത്തിലും നിങ്ങൾക്ക് മുൻപ് തന്നെ ഞങ്ങൾ പ്രാഗൽഭ്യം തെളിയിച്ചവരാ. നിങ്ങളുടെ ആളുകൾക്ക് കീഴടങ്ങാൻ ഇനിയും എത്ര നാൾ വേണ്ടിവരും? ഞങ്ങൾ കീഴടങ്ങുകയില്ല. ഒന്നുകിൽ ജയിക്കും, അല്ലെങ്കിൽ മരിക്കും. ഇതിവിടം കൊണ്ട് അവസാനിക്കില്ല. അടുത്ത തലമുറയും അതിൻ്റെ അടുത്ത തലമുറയും നിങ്ങൾക്കെതിരെ പൊരുതും. നിങ്ങളെന്നെ തൂക്കിക്കൊന്നാലും ശരി, ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളെ തൂക്കിലേറ്റുമെന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് പെൻഷൻ തന്ന് വീട്ടു തടങ്കലിൽ പാർപ്പിക്കാനും കഴിയില്ല. ഞാൻ നിങ്ങളെ തൂക്കിലേറ്റിയാൽ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യേണ്ടി വരും. എങ്കിലും മറ്റുള്ളവർക്കതൊരു പാഠമായിരിക്കും. മനക്കരുത്തുള്ള പോരാളിക്ക് തൂക്കുമരം പട്ടുമെത്തയാണെന്ന് മറക്കണ്ട. ഈ ചങ്ങല നിങ്ങൾക്ക് അരോചകമായി തോന്നുന്നുണ്ടോ? ഈ ചങ്ങലയല്ല, നിങ്ങളുടെ സർവാധികാരമാണ് അരോചകം. സിറ്റ് ഡൗൺ. നന്ദി. നിങ്ങൾക്കറിയുമോ, ഞാൻ ഇടയ്ക്ക് വിചാരിക്കും നിങ്ങളും ഞാനും തുല്യശക്തിയുള്ള ശത്രുക്കളാണെന്ന്. ഞാൻ എന്തെങ്കിലും നിങ്ങളെ പിടികൂടി സീസറിനെ പോലെ ചർച്ചകൾ. ജനറൽ, ആ സീസർ നേരിട്ടിറങ്ങി വന്നാലും ഒമർ മുക്താറിനെ അടിയറവ് വെപ്പിക്കാനാവില്ല. നിങ്ങളുടെ ആത്മധൈര്യം എനിക്കിഷ്ടമായി. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം. ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ്. ദയവായി ഞാൻ പറയുന്നതനുസരിക്കെ. നിങ്ങൾ പറയുന്നതിനൊക്കെ സമ്മതിച്ചാൽ എന്നെ വിട്ടയക്കുമല്ലേ? ജീവന് വേണ്ടി നിങ്ങൾ യാചിക്കുകയാണെങ്കിൽ ഉടനെ വിട്ടയക്കാം. ഒരു സെക്കൻഡിനുള്ളിൽ. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്റെ നാടിനെ ദ്രോഹിക്കണമല്ലേ? ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾക്ക് എല്ലാ അവസരവും തന്നു മുക്താർ. ഇനി എനിക്ക് ക്ഷമയില്ല. ഞാൻ നിങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ ജനറൽ. ആരുമില്ലാത്ത ഈ മുറിയിൽ വെച്ച് ജീവന് വേണ്ടി ഞാൻ യാചിച്ചെന്ന് പുറത്തുപോയി കളവ് പറയരുത്. നോ, നിങ്ങളെ കുറ്റം പറയില്ല. മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുകയുമില്ല. കാരണം നിങ്ങളൊരു ധീര യോദ്ധാവാണ്. ഈ ധൈര്യം നേരം പുലരും വരെ ഉണ്ടോ എന്ന് നോക്കട്ടെ. കൂടെ പിറന്ന ധൈര്യം ജീവൻ പോകുന്നതുവരെ കൂടെ തന്നെ ഉണ്ടാകും. ഇദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്ക്. ശത്രുക്കളുടെ ഫോട്ടോ ശേഖരിക്കുന്നത് എന്റെ ഒരു ശീലമാണ്.
ഇദ്ദേഹത്തെ പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് തൂക്കിക്കൊല്ലണമെന്ന് കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നതായി പറയുക. എല്ലാവരും കാണട്ടെ. ഒമർ മുക്താർ, നിങ്ങൾ ഈ രാജ്യത്തിനെതിരെ കലാപം നടത്തിയതായി കുറ്റം ചുമത്തിയിരിക്കുന്നു. ഇറ്റാലിയൻ സൈന്യത്തെ ഷൂട്ട് ചെയ്ത് കൊന്നിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര വയസ്സായി? 73. ഇറ്റലിക്കെതിരെ കലാപം നടത്തുന്ന ലിബിയൻ സംഘത്തിന്റെ നേതാവ് നിങ്ങളാണോ? അതെ, ഞാൻ തന്നെയാ. ഇറ്റാലിയൻ സൈന്യത്തിനെതിരെ നിങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. എത്ര വർഷമായി നിങ്ങൾ ഇറ്റലിക്കെതിരെ ആക്രമണം നടത്താൻ തുടങ്ങിയിട്ട്? 20 വർഷമായി. എത്ര പ്രാവശ്യം ആക്രമിച്ചു കാണും? അത് അതിനൊന്നും ഞാൻ ഇതുവരെ കണക്ക് വച്ചിട്ടില്ല. നിങ്ങൾ ഇറ്റാലിയൻ സൈനികരെ അതിനിഷ്ഠൂരമായി കൊന്ന് കുഴിച്ചു മൂടിയില്ലേ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് നുണയാ. നിങ്ങൾ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് ആയുധമുണ്ടായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു. ഞാനൊരു ഇറ്റാലിയൻ സൈനിക ഓഫീസറാ. യുദ്ധക്കളത്തിൽ ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇദ്ദേഹത്തിനെതിരെ വാദിക്കാൻ വേണ്ടി എന്നെ നിയോഗിച്ചിരിക്കുക. നിങ്ങൾ മുതിർന്നയാളാ. ഞങ്ങളെക്കാളൊക്കെ പ്രായത്തിൽ മുതിർന്നയാൾ. അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എപ്പോഴെങ്കിലും താങ്കൾ ഇറ്റാലിയൻ അധികാരികൾക്ക് വഴങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇതുവരെയുള്ള താങ്കളുടെ നല്ല നടപ്പ് കണ്ട് ഇറ്റാലിയൻ സർക്കാരിൽ നിന്ന് പണമോ അതല്ല എന്തെങ്കിലും പാരിതോഷികങ്ങളോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അതെനിക്ക് ആവശ്യമില്ല, വാങ്ങിയിട്ടില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒമർ മുക്താർ ഒരു ദിവസം പോലും അധികാരികൾക്ക് വിധേയനായി ജീവിച്ചിട്ടില്ല. ഒരിക്കലും നമ്മുടെ സൗജന്യം സ്വീകരിച്ചിട്ടില്ല. ഒരിക്കൽ പോലും നമ്മുടെ ഇറ്റാലിയൻ സർക്കാരിനെ ഒമർ മുക്താർ അംഗീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഒമർ മുക്താറിനെ നിയമപ്രകാരമോ തെളിവുകളുടെ അടിസ്ഥാനത്തിലോ ഒരു കുറ്റവാളിയായി കണക്കാക്കാൻ കഴിയില്ല. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഒമർ മുക്താറിനെ രാജ്യദ്രോഹ കുറ്റമാരോപിച്ച് പ്രതിയാക്കി ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു യുദ്ധ തടവുകാരനായി കണക്കാക്കാൻ നമുക്ക് ധാർമ്മിക ബാധ്യതയുണ്ട്. സൈലൻസ്, സൈലൻസ്. ദൈവത്തിങ്കിൽ നിന്നും വന്നവർ അങ്ങോട്ട് തന്നെ തിരിച്ചുപോകുന്നു.
ഈ വധശിക്ഷ ട്രിപ്പോളിറ്റാനിയിലെ സൈനിക ഗവൺമെന്റിന്റെ പേരിൽ മിലിട്ടറി ട്രൈബ്യൂണൽ ഓഫ് ബംഗാസി പ്രഖ്യാപിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടത്താൻ വന്നിരിക്കുകയാണ്. ഒമർ മുഖ്താർ എന്ന് പേരുള്ള നിങ്ങൾ ഇറ്റാലിയൻ സർക്കാരിനെതിരെ നടത്തിയ കലാപത്തിന്റെ പേരിൽ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 1931 സെപ്റ്റംബർ 16 ഇന്ന് നിങ്ങളെ പൊതുസ്ഥലത്ത് വെച്ച് തൂക്കിക്കൊല്ലാൻ കോടതി ഉത്തരവായിരിക്കുന്നു. അതിപ്പോൾ നടപ്പിലാക്കുകയാണ്. പടച്ചവനെ, എന്റെ ജീവൻ ഈ നാടിന്റെ മോചനത്തിനൊരു തുടക്കമാകട്ടെ. Thank you.
ഞങ്ങൾ കീഴടങ്ങിയില്ല. ഇവിടം കൊണ്ട് ഈ പോരാട്ടം അവസാനിക്കില്ല. അടുത്ത തലമുറയും അതിനടുത്ത തലമുറയും ഇത് തുടരും. നിങ്ങളെന്നെ തൂക്കിക്കൊന്നാലും ശരി, ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും.